അപൂർവ ജനിതക രോഗം ബാധിച്ച 15 വയസ്സുകാരൻ ആശുപത്രി കിടക്കയിൽ ചികിത്സയ്ക്കായി സുമനസുകരുടെ സഹായം തേടുകയാണ്. 35 ലക്ഷം രൂപയോളം ചെലവാക്കി മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആൺകുട്ടിയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇൻഫെക്ഷൻ ഉണ്ടായതോടെ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. ഇനിയും 16 ലക്ഷം രൂപയോളം ആശുപത്രിയിൽ അടച്ചാലേ കുട്ടിക്ക് ബാധിച്ച ഇൻഫെക്ഷനിൽ നിന്നും മുക്തി നേടാനാകൂ. അഡ്രിനോ ലുക്കോഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച സഞ്ജയ് നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായത്തിലാണ് 35 ലക്ഷം രൂപ സ്വരൂപിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തു. സഹോദരി തന്നെയാണ് സഞ്ജയ്ക്ക് മജ്ജ നൽകിയത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഇൻഫെക്ഷൻ പിടിപെട്ടതോടെ ആശുപത്രി കിടക്കയിൽ തുടരുകയാണ് 15 വയസ്സുകാരൻ. ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പം നടത്തി. പക്ഷെ അത് നടത്തിയതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും വീണ്ടും ICU അഡ്മിറ്റ് ആകുകയും ചെയ്തു. ഇപ്പോൾ അതിൽ നിന്ന് റിക്കവറി സ്റ്റേജിലാണ്. പക്ഷേ നമുക്കൊരു 10-16 ലക്ഷം രൂപ ഇപ്പോൾ നിലവിൽ ഈ രണ്ടാമത് അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടുമ്പുറത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പെട്ടെന്ന് ഒരു വളരെ ചെറിയ സമയം കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല അത്, എങ്ങനെ ട്രൈ ചെയ്താലും. അപ്പോൾ നമുക്കത് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ഒരു സഹായം ചെയ്തിട്ട് ആ കുട്ടിയുടെ ഒരു ജീവൻ രക്ഷപ്പെടുത്തണം എന്നാണ് നമ്മളൊരു ആവശ്യം. നേരത്തെ ഏറെ ബുദ്ധിമുട്ടിയാണ് കുടുംബവും സഹായ സമിതിയും കുട്ടിയുടെ ചികിത്സയ്ക്കായി 35 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ഇനി 16 ലക്ഷം രൂപ കൂടി കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇരുകൂട്ടരും. സുമനസുകളുടെ സഹായം ലഭിച്ചാൽ 15-കാരൻ്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി വിടരുമെന്ന പ്രതീക്ഷയോടെ ഒരു നാടൊന്നാകെ കാത്തിരിക്കുകയാണ്. ജനം, പാലക്കാട്.